നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള പേസ്ട്രി ഷെഫിന്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക. അതേപോലെ തന്നെ മറ്റു ജോലി അന്വേഷിക്കുന്ന പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ടൂറിസ്റ്റ് വിസാസ്, പല രാജ്യങ്ങളിലേക്കുള്ള ടൂറിസ്റ്റ് വിസാസ്, മറ്റു ഇൻവിറ്റേഷൻ വിസാസ്, അതല്ലെങ്കിൽ ബിസിനസ് വിസ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്ട്രി ഷെഫ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ജോലി നമ്മളുടെ ചാനലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം, മുഴുവനായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ഇപ്പോൾ ഏജ്, അവരുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, മറ്റുള്ള ക്വാളിഫിക്കേഷൻ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ജോലി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുത്ത് പോകാൻ നോക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൂടെ ഹോളിഡേയ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അതല്ലാന്നുണ്ടെങ്കിൽ 9947438674 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ, 7025291674 എന്ന നമ്മളുടെ കോൺടാക്ട് നമ്പറിലോ മൊബൈൽ നമ്പറിലോ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ആയിട്ടാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക. ദൂരെയുള്ള ആരാണെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ കൺവിൻസിങ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ പേസ്ട്രി ഷെഫുമായി ബന്ധപ്പെട്ട് അയർലൻഡിലേക്കാണ്, അതുകൊണ്ട് തന്നെ IELTS ആവശ്യമില്ല. IELTS ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണ്. നമ്മൾക്ക് 30,000 യൂറോ ആണ് അവർ ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഏജ് ഒരു 45 ബിലോ ഒക്കെയാണ് അവർ ഏജ് നോക്കുന്നത്. മിനിമം 2 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. ജെന്യുവിൻ കാൻഡിഡേറ്റ് ആയിരിക്കണം. വർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാൻഡിഡേറ്റ് ആയിരിക്കണം. പുറത്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസ് കിട്ടും. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം നടക്കുന്നത് തന്നെ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരെ എംപ്ലോയറെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. ജെന്യുവിൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ് മാത്രം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു റെസ്യൂം, ഒരു ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, പാസ്പോർട്ട് ഫ്രണ്ട് ബാങ്ക് കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട്, അതിലേക്ക് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് റെസ്യൂമിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഉള്ള റെസ്യൂമായിട്ട് കാണിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ, ആ 2 മൊബൈൽ നമ്പറിലും വാട്സാപ്പ് ഉള്ളതാണ്, അതിലേക്ക് ഏതെങ്കിലും നമ്പറിലേക്ക് സേവ് ചെയ്ത് തന്നാൽ പോലും നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വിത്തൗട്ട് IELTS പോകാനായിട്ട്, പേസ്ട്രി ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള, ജെനുവിൻ ആയിട്ടുള്ള, 45 വയസ്സിന് താഴെയുള്ള, 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട്, പേസ്ട്രി ഷെഫായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ജോബ് വിസാസും അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസാസും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. UK ചാരിറ്റി വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിച്ചു. കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC സജിന്ദ്ര, താങ്ക് യു.